ഹലോ, നമുക്കിന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാലോ? പിടിയും കോഴിക്കറി അല്ലേ, അതാണ് ടപ്പിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നല്ല വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണേ. നമ്മൾ ഈ അവലിനൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ കൈ വെച്ച് തന്നെ നല്ലപോലെ അങ്ങ് തിരുമ്പിയെടുക്കാം. അപ്പം ഈ തേങ്ങ നല്ലപോലെ ഉടഞ്ഞ് ആ പൊടിയിലോട്ട് നല്ല മയം കിട്ടി. സ്പൂണൊക്കെ ആകുമ്പോൾ അത്രയും ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അപ്പം കൈ വെച്ച് തന്നെ ഇതുപോലെ കുഴച്ച് മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ അരിപ്പൊടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. അപ്പം ലോ ഫ്ലെയിമിലിട്ടാൽ മതി, ഒത്തിരി തീയായി കഴിഞ്ഞ് ഈ അരിപ്പൊടി അങ്ങ് കരിഞ്ഞു പോവും. അപ്പം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്കിത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ, തേങ്ങ, പിന്നെ നല്ല ജീരകം, പിന്നെ ചെറിയുള്ളി, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി. ഇത്രയും മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നല്ല സ്മൂത്തൊന്നും ആവണ്ട, ചെറിയൊരു ഒറ്റൊരു അടി അടിച്ചാൽ മതി, ആ ഒരു പാകത്തിനൊക്കെ മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഏകദേശം ഇത് വെട്ടി തിളയ്ക്കുന്ന ഒരു പാകൊക്കെ ആകുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് അരച്ചെടുത്താൽ മതി. ശരിക്കും വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ ഈ അരപ്പ് ഇതിലോട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വെട്ടി തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഏകദേശം തിളയൊക്കെ നല്ല പോലെ വെട്ടി തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, തളിയൊക്കെ നോക്കി നല്ല പോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ചൂടോട് കൂടി തന്നെ അരിപ്പൊടിയിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ വെള്ളം ഒത്തിരി അങ്ങ് കൂടിപ്പോവേ. നമുക്ക് ഏകദേശം നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കത്തില്ല, ഇടിയപ്പം എന്നൊക്കെ പറയും ചില സ്ഥലത്ത്, ആ ഒരു പാകത്തിനാണ് നമുക്ക് ശരിക്കും മാവ് വേണ്ടത്. അപ്പം കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് നനച്ചെടുക്കണേ അരിപ്പൊടി മൊത്തമായിട്ട്. പിന്നെ നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ പറ്റുന്ന ആ ചൂടൊക്കെ ആകുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസൊക്കെ ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പം വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് സഹായത്തിനൊക്കെ വിളിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോൾ ഒത്തിരി ബോൾസൊക്കെ ആകുമ്പോൾ കുറേ നേരം എടുക്കേം. അപ്പം നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിച്ചില്ലായിരുന്നോ, അതിൻ്റെ ബാക്കി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ളൊരു വെള്ളം മതി. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കാൻ നമുക്ക് വെക്കണം കേട്ടോ. എന്നതാന്ന് വെച്ചാൽ തള വരാണ്ട് നമ്മൾ ഈ ബോൾസ് ഇതിലോട്ട് അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം നല്ല പോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം കേട്ടോ, എന്നാലാണ് ഇത് ഉടഞ്ഞു പോവാണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതാ കുറച്ചൊക്കെ നേരം കഴിയുമ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ല പോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ബോൾസ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബോൾസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ വെച്ച് ഒത്തിരി അങ്ങ് ഇളക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തത് വെന്തിട്ടില്ല. അപ്പം നമ്മൾ സ്പൂൺ വെച്ച് ഒത്തിരി ഇളക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 1/2 ഉം 2/2 ഉം ആണ്. അതെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ആദ്യം മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന പാല് 1/2, അതിന് കുറച്ച് കട്ടി കൂടലുണ്ടാവും. പിന്നെ അതിലോട്ട് മാറ്റി വെച്ചിട്ട് 2-ാമത്തത് അരച്ചെടുക്കുമ്പോൾ 2/2 ആയി, അതിന് ഇച്ചിരി കട്ടി കുറവായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് 1/2 ഉം 2/2 ഉം ഇതുണ്ടാക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആദ്യം എന്നത് വേണ്ടതെന്ന് വെച്ചാൽ 2/2 ഇല്ലേ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഈ ബോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 1/4 കപ്പ് ഇച്ചിരി 2/2 ഒന്ന് മാറ്റി വയ്ക്കണേ. അതെന്നതാന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇത് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 സ്പൂണൊന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പം ഏകദേശം ഇത് വെന്ത് പാകൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1/4 സ്പൂണ് അരിപ്പൊടി, അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2/2 ഇല്ലേ, അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതെന്നതാന്ന് വെച്ചാൽ ഒന്ന് കുറുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് കട്ടിയായി വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ മൂടി വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, തേങ്ങാപ്പാല കൊഴിച്ച് കഴിയുമ്പോൾ. അപ്പം ഇതാ നല്ല പോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി 1/2 പാലും കൂടി ചേർത്തി കൊടുക്കാം. 1/2 പാല് ചേർത്തിയ പിന്നെ ഒത്തിരി തിളപ്പിക്കരുത് കേട്ടോ, ഒറ്റൊരു തള വന്നാൽ മതി, അത്രേ ആവശ്യമുള്ളൂ, എന്നാലേ ആ ഒരു ടേസ്റ്റൊക്കെ ശരിക്കും ആവത്തുള്ളൂ. അപ്പം ഇതാ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിലൊക്കെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടി റെഡിയായി വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ തേങ്ങാപ്പാലായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പിടിക്ക്. അപ്പം ഇത് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇതിന് പറ്റിയൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ചിക്കൻ കറി. അപ്പം നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ.
അത് എളുപ്പുണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. എന്നാലും നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാനൊക്കെ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സവോളൊക്കെ നമ്മൾ പറയത്തില്ലേ കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആവുന്ന ആ ഒരു സമയം, അതുവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നല്ല പോലെ അടിയൊന്നും പിടിക്കാണ്ട് ഇളക്കിയെടുക്കാം. തീരെ ഇളക്കിയില്ലെങ്കിൽ ഈ സവോള നന്നായിട്ടങ്ങ് കരിഞ്ഞു പോവേ. അപ്പം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം അതിൻ്റെ കളറൊക്കെ ഏകദേശം മാറി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആവുന്ന ആ ഒരു സമയത്ത് നമുക്കിനി മസാലപ്പൊടികളൊക്കെ ചേർത്തി കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് നമുക്ക് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ പോവത്തില്ലേ അന്നേരം നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പം പച്ചമണം പോയില്ലെങ്കിൽ മസാലകളും ഒരിഞ്ഞില്ലെങ്കിൽ ആ ചിക്കൻ കറിക്ക് ടേസ്റ്റ് വേറൊരു ടേസ്റ്റാകും. അപ്പം ശരിക്കും സവോളൊക്കെ മൊരിഞ്ഞിട്ട് മസാലകൾ നല്ല പോലെ മൊരിഞ്ഞിട്ട് എപ്പോഴും ചിക്കൻ ഇടാൻ പാടത്തുള്ളൂ. അപ്പം കളറൊക്കെ മാറി നല്ല മൊരിഞ്ഞ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ ചിക്കൻ്റെ തന്നെ വെള്ളം ഉണ്ടാവത്തില്ലേ അത് ഇറങ്ങി വരും. അപ്പം മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ചിക്കൻ ആകുമ്പോൾ അടിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ വെള്ളം ഉണ്ടോയെന്നൊക്കെ നോക്കണം. അപ്പം ഇടയ്ക്കൊക്കെ നല്ല പോലെ ചിക്കൻ ഇളക്കി കൊടുക്കാം. ദ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇതിന് നല്ല കോമ്പിനേഷൻ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ. അപ്പം ചെറിയൊരു ഗ്രേവി ഉണ്ട്, ഇനി ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സെമി ഗ്രേവി ആയിട്ടാണ് ചിക്കൻ എടുക്കുന്നത്. അപ്പം ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദ സ്പെഷ്യൽ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയതാണ് പിടിയും കോഴിക്കറിയും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. ആ തേങ്ങാപ്പാലിൽ വരട്ടിയ പിടിയും നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്തവണത്തെ ക്രിസ്മസ് എല്ലാവരും നല്ല സന്തോഷത്തോടെ ആഘോഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു.